അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതൊരു വിശ്വാസിയുടെയും വലിയ ഒരു ആഗ്രഹമായിരിക്കും ഷറഫാക്കപ്പെട്ട മദീന മണ്ണിലും മക്കയിലും ഒന്ന് എത്തുക എന്നുള്ളത്. പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ലോകനായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മസ്ജിദുൻ നബവിയിൽ പോയി ഒരു സുജൂദ് ചെയ്ത് രണ്ടര കഴുത്ത് നിസ്കരിക്കണം എന്നുള്ളത്, അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഒരു വിശ്വാസിക്ക് ലഭിക്കാനുണ്ടോ? ആദരവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ കബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗപ്പൂന്തോപ്പാണെന്നും ആ സ്വർഗപ്പൂന്തോപ്പിൽ പോയി രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ലഭിക്കുന്നത് വളരെ വലിയ പ്രതിഫലമാണ്. എന്നാൽ ആ റൗള ഷെരീഫിൽ എപ്പോഴും നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മസ്ജിദുൻ നബവിയിലെ ഇമാമിൻ്റെയും ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനിൻ്റെയും സന്തോഷം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു മുഅദ്ദിനിൻ്റെ ബാങ്ക് വിളിക്കുന്ന വീഡിയോ ആണിത്. ഹബീബിൻ്റെ പള്ളിയിൽ പുതുതായി ബാങ്ക് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച മുഅദ്ദിനാണിത്. നിയമിതനായി ആദ്യ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള രംഗമാണിത്. വളരെ മനോഹരമായി തന്നെ ആദ്യ ബാങ്ക് കൊടുത്തതിന് ശേഷം മുത്തുനബിയുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കാനുള്ള ഭാഗ്യം തന്ന അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി അദ്ദേഹം സുജൂദിൽ വീഴുകയാണ്. ദീർഘനേരം അദ്ദേഹം സുജൂദിൽ തന്നെ കിടക്കുകയാണ്. അൽഹംദുലില്ലാ, എത്ര സുന്ദരമായ കാഴ്ച! ഇസ്ലാമിൽ ബാങ്ക് വിളിക്കുന്നവർക്ക് വളരെ വലിയ സ്ഥാനവും വലിയ പ്രതിഫലവുമാണ് പടച്ചവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ ബാങ്ക് മുത്തുനബിയുടെ പള്ളിയിലാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഷറഫാക്കപ്പെട്ട ഭൂമിയിൽ ഒരു സുജൂദെങ്കിലും ചെയ്യുവാനുള്ള ഭാഗ്യം പടച്ചവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.